മനുഷ്യർക്ക് മാത്രമല്ല നീർപക്ഷികൾക്കും പാർക്കാനുള്ള ഇഷ്ടസങ്കേതങ്ങളിലൊന്നായി കണ്ണൂർ നഗരം മാറിക്കഴിഞ്ഞു. 24 മണിക്കൂർ നിറഞ്ഞു പ്രകാശിക്കുന്ന നിയോൺ ബൾബിന്റെ പ്രകാശവും ഭക്ഷ്യവിഭവങ്ങളുടെ ലഭ്യതയുമാണ് നീർക്കൊക്കുകളെ കണ്ണൂർ നഗരത്തിലേക്ക് ചേക്കേറാൻ പ്രേരിപ്പിക്കുന്നത്. കണ്ണൂർ നഗരത്തിലെ തണൽമരങ്ങൾ മുറിക്കുന്നതിൽ പരിസ്ഥിതി പ്രവർത്തകർ ഉയർത്തുന്ന എതിർപ്പാണ് നീർക്കൊക്കുകൾ ഉൾപ്പെടെയുള്ള പക്ഷികൾക്ക് തുണയാകുന്നത്. റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിൽ തണൽമരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് ആവാസ കേന്ദ്രങ്ങളെ നിലനിർത്താൻ പക്ഷികളെ സഹായിക്കുന്നുണ്ട്. പക്ഷിക്കൂടുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 108% വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പക്ഷി നിരീക്ഷകനായ ഡോക്ടർ റോഷ്നാഥ് പറഞ്ഞു. മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫിന്റെ സഹകരണത്തോടെ നടത്തിയ കൊറ്റില്ലത്തിന്റെ കണക്കെടുപ്പിലാണ് പക്ഷിപ്രേമികളിൽ പ്രതീക്ഷയുണർത്തി പുതിയ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. ഡോക്ടർ റോഷ്നാഥ് രമേശാണ് പഠനത്തിന് നേതൃത്വം നൽകുന്നത്. 2015-16 ശേഷം കണ്ണൂർ ജില്ലയിൽ കൊറ്റില്ലങ്ങൾ വളരെ കുറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം 800 കൂട് കണ്ടെത്തിയപ്പോൾ ഈ വർഷം 1752 കൂടുകളാണ് കണ്ടെത്തിയത്. 3 വിഭാഗങ്ങളിൽപ്പെട്ട 12 ഇനം നീർപക്ഷികളെയാണ് ഇവിടെ കണ്ടെത്തിയത്. തലശ്ശേരി ബാലത്തെയും വളപട്ടണത്തെയും കണ്ടൽക്കാടുകളിലും ഇവ കൂടുകൂട്ടിയിട്ടുണ്ട്. ബാലത്തെ കണ്ടൽക്കാട്ടിൽ ചേരാക്കൊക്കൻ എന്ന ഇനത്തിന്റെ 4 കൂടുകൾ കണ്ടെത്തിയതാണ് ഈ വർഷത്തെ പ്രധാന കണ്ടെത്തൽ. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതലുള്ള നീർപക്ഷി താലിമുണ്ടിയാണ്. 1165 കൂടുകളാണ് ഇവയുടേതായി കണ്ടെത്തിയത്. 2 ഇനം നീർക്കാക്കകൾ, ചേരക്കോഴി, കാലിമുണ്ടി, ചാരമുണ്ടി, ചിന്നമുണ്ടി, പെരിയമുണ്ടി, ഇടമുണ്ടി, ചായമുണ്ടി, പാതിരാക്കൊക്ക്, ചേരാക്കൊക്കൻ എന്നിവയാണ് കണ്ണൂർ ജില്ലയിൽ കണ്ടെത്തിയ പ്രധാന നീർപക്ഷികൾ. ദേശീയപാത വികസനത്തിന്റെയും നഗര സൗന്ദര്യവൽക്കരണത്തിന്റെയും ഭാഗമായി തണൽമരങ്ങൾ മുറിച്ചു മാറ്റിയതാണ് നീർപക്ഷികൾ നഗരങ്ങളിലേക്ക് കുടിയേറിപ്പാർക്കാൻ കാരണമെന്നാണ് പക്ഷി നിരീക്ഷകരുടെ പ്രാഥമിക നിഗമനം. കണ്ണൂരിൽ കഴിഞ്ഞ 2023 അപേക്ഷിച്ചിട്ട് നമുക്കൊരു 108% വർധന ഉണ്ടായിരുന്നു. ഈ വർധനവ് എൻ്റെ മെയിൻ കാരണം നമുക്ക് ഇന്ത്യൻ പോണ്ടേറാണ്, അല്ലെങ്കിൽ കുളക്കൊക്കുകളുടെ നല്ല രീതിയിലുള്ള വർധനമാണ് ഇപ്രാവശ്യം കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അത് നമുക്ക് കണ്ണൂർ ജില്ലയിൽ കുറഞ്ഞു വരികയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നല്ല രീതിയിലുള്ള നെസ്റ്റ് അബണ്ടൻസ് കാണുന്നുണ്ട്. അതല്ലാതെ കണ്ട് നമുക്ക് കിന്നേരി നീർക്കാക്ക, ഇന്ത്യൻ കോർമറൻറ്റിൻ്റെ കൂടുകളുടെ എണ്ണത്തിലും നല്ല വർധന ഉണ്ടായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് കേരളത്തിൽ മലപ്പുറം മാത്രം ഇതുവരെയായിട്ട് കണ്ടുവരുന്ന ഏഷ്യൻ ഓപ്പൺ ബിൽ എന്ന് പറയുന്ന സ്റ്റോർക്കിനെ നമുക്ക് തലശ്ശേരിയിൽ ബാലം എന്ന് പറയുന്ന പാലത്തിൻ്റെ അടുക്ക ഉള്ള മാംഗ്രൂവുകളിൽ അതിൻ്റെ ഒരു 4 കൂടുകൾ കണ്ടിട്ടുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന ഓറിയൻ്റൽ ഡാട്ടർ, ബ്ലാക്ക് ഹെഡ് ഐബിസ് എന്നിതെല്ലാം നമുക്ക് കണ്ണൂരിൽ മാംഗ്രൂവുകളിൽ ഇപ്പം ബ്രീഡ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. നീർക്കൊക്കുകളുടെ കളകളാരവം കേട്ടുകൊണ്ടാണ് കണ്ണൂർ നഗരം ഇപ്പോൾ ഉണരുന്നത്. കൊറ്റില്ലങ്ങൾ നഗരത്തിലെത്തുന്നവർക്ക് മനസ്സിന് കുളിർമ പടർത്തുന്ന കാഴ്ചകളിൽ ഒന്നാണ്.